നമസ്കാരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ പൊരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കലാശക്കളിയിൽ ന്യൂസിലൻഡിനോട് പരാജയം രുചിച്ച ഇന്ത്യ ഇത്തവണ ഓസ്ട്രേലിയക്കെതിരെ എന്ത് വില കൊടുത്തും ജയം നേടിയേ മതിയാകൂ എന്ന സ്ഥിതിയിലാണ് ഓസ്ട്രേലിയ നാനൂറ്റി അറുപത്തി ഒൻപത് എന്ന ഭേദപ്പെട്ട ടോട്ടലാണ് ഒന്നാം ഇന്നിങ്സിൽ ഉയർത്തിയത് മറുപടി ബാറ്റിങ്ങിൽ അത്ര മികച്ച തുടക്കമല്ലായിരുന്നു ഓപ്പണർമാരിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയത് പ്രതീക്ഷ വെച്ച നായകൻ രോഹിത് ശർമ്മ ഇത്തവണയും നിരാശപ്പെടുത്തിയെന്ന് പറയാം ഒരുപക്ഷെ രോഹിത്തിനെ സംബന്ധിച്ച് അതൊക്കെ ഒരു ശാപമായി മാറിക്കഴിഞ്ഞു ഐ സി സിയുടെ നോക്കൗട്ട് മാച്ചുകളിൽ ബാറ്റിങ്ങിൽ ഫ്ലോപ്പാവുക എന്ന പതിവ് ഇക്കുറിയും ഇന്ത്യൻ നായകൻ തെറ്റിച്ചില്ല കരിയറിൽ ഇതുവരെ കളിച്ചിട്ടുള്ള ഐ സി സി ടൂർണമെന്റുകളിലെ നോക്കൌട്ട് മാച്ചുകൾ എടുത്താൽ രണ്ടെണ്ണത്തിൽ മാത്രമേ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടുള്ളൂ ഇന്നിങ്സുകളിലാണ് നോക്കൗട്ടിൽ രോഹിത് ബാറ്റ് ചെയ്തത് ഇതിൽ രണ്ടെണ്ണത്തിൽ രോഹിത് സെഞ്ചുറി അടിച്ചപ്പോൾ ശേഷിച്ച പതിനാലിലും നിരാശപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ സി സിയുടെ ഏകദിന ലോകകപ്പിലെ നോക്കൌട്ട് മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എടുത്തതാണ് രോഹിത് ശർമ്മയുടെ ഏറ്റവും മികച്ച പ്രകടനം അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ നോക്കൗട്ട് മാച്ചിൽ ബംഗ്ലാദേശിനെതിരെ മറ്റൊരു മികച്ച പ്രകടനം കൂടി അദ്ദേഹം കാഴ്ചവെച്ചു പുറത്താകാതെ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസായിരുന്നു രോഹിത് അന്ന് നേടിയത് ഈ രണ്ട് ഇന്നിങ്സുകൾ മാറ്റി നിർത്തിയാൽ ശേഷിച്ച പതിനാല് ഇന്നിങ്സുകളിൽ ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹം നേടിയിട്ടില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിലും രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി പതിനാലിലെ ടി ട്വന്റി ലോകകപ്പ് എന്നീ നോക്കൌട്ട് മത്സരങ്ങളിൽ ഫ്ലോപ്പായി രോഹിത് ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പ് എന്നീ നോക്കൗട്ട് മത്സരങ്ങളിലും മങ്ങിയ പ്രകടനമായിരുന്നു രോഹിത് പുറത്തെടുത്തിരുന്നത് പിന്നെ പറയേണ്ടത് ന്യൂസിലൻഡിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് മുപ്പത് റൺസ് എടുത്തായിരുന്നു അന്ന് കിവീസിനെതിരെ ഹിറ്റ്മാന് വിക്കറ്റ് കളഞ്ഞത് ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പ് സെമിയിലും മോശം പ്രകടനമായിരുന്നു രോഹിത്തിന് ഇപ്പോഴിതാ ഓസ്ട്രേലിയക്കെതിരെ പതിനഞ്ച് റൺസ് എടുത്ത് പുറത്തായിരിക്കുകയാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ബാറ്റിംഗിൽ തിളങ്ങാതെ പോയ രോഹിത് ശർമ്മയിൽ നിന്നും മികച്ചൊരു ഇന്നിങ്സ് ഡബ്ല്യു ടി സി ഫൈനലിൽ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സിൽ ടീമിന്റെ ഹീറോയായി മാറാൻ ഹിറ്റ്മാന് കഴിഞ്ഞില്ല പതിനഞ്ച് റൺസ് മാത്രമേ അദ്ദേഹം നേടിയോളൂ ഇരുപത്തിയാറ് പന്തിൽ രണ്ട് ഫോവറുകൾ അടിച്ച രോഹിത്തിനെ പാറ്റ് കമ്മിൻസ് വിക്കറ്റിന് മുന്നിൽ കുടുക്കുകയായിരുന്നു ആറാം ഓവറിലെ അവസാനത്തെ പന്തിലായിരുന്നു രോഹിത്തിന്റെ മടക്കം ഫുളർ ബോളായിരുന്നു കമ്മിൻസിന്റേത് പിച്ചു ചെയ്ത് അകത്തേക്ക് വന്ന ബോള് രോഹിത്തിന്റെ പാഡിൽ പതിക്കുകയായിരുന്നു ഓസിസ് താരങ്ങളുടെ ശക്തമായ അപ്പീലിന് പിന്നാലെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു ബാറ്റിംഗ് പങ്കാളിയായ ശുഭ്മാൻ ഗില്ലുമായി സംസാരിച്ച ശേഷം റിവ്യൂ എടുക്കേണ്ടെന്ന് തീരുമാനിച്ച് രോഹിത് ക്രീസ് വിടുകയായിരുന്നു ഒന്നാം ഇന്നിങ്സിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് പതനം തുടങ്ങിയതും ഇതോടെയായിരുന്നു